ലൈഫ് സ്തംഭിച്ചിട്ടില്ല, സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചവരാണ് ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈഫ് സ്തംഭിപ്പിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചവരാണല്ലോ, ലൈഫ് നിർത്തലാക്കുമെന്ന് പറഞ്ഞവരുമാണ്. എല്ലാവർക്കും അറിയാം ആരാണ് ലൈഫ് പദ്ധതി അധികാരത്തിലെത്തിയാൽ നിർത്തലാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നത്. അത് നിർത്തലാക്കാൻ കഴിയാത്തതിൻ്റെ നിരാശ അവരെ സംബന്ധിച്ചുണ്ടാവും. രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളാണ്, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. സർക്കാരിൻ്റെ ലക്ഷ്യം എല്ലാവർക്കും അടച്ചുറപ്പുള്ള സുരക്ഷിതമായിട്ടുള്ള വീട് ലഭ്യമാക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 323,824 ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, അത്രയും വീട് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഓൺഗോയിങ് വർക്കും അതുപോലെ 23-24 വർഷത്തെ ബജറ്റിലെ വിഹിതവും കൂടി ചേർത്താൽ ഏറെക്കുറെ 500,000 പേർക്ക് വീടിനുള്ള തുക ചെലവഴിക്കുകയാണ്. ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാനത്താണ് അത് കഴിഞ്ഞിട്ടുള്ളത് എന്ന് നിയമസഭയിൽ ചോദിച്ചു, ആരും മറുപടി പറഞ്ഞിട്ടില്ല. വേറെ ഏത് സംസ്ഥാനത്താണ് ഇത്രയും ലക്ഷം വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്? 400,000 രൂപ ഒരു വീട് നിർമ്മാണത്തിന് കൊടുക്കുകയാണ്. പട്ടികവർഗ മേഖലകളിലാണെങ്കിൽ 600,000 രൂപ കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ ആമുഖമായി തന്നെ പറഞ്ഞ കാര്യം, തദ്ദേശ വകുപ്പിൻ്റെ പ്രവർത്തനം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്, എങ്കിലും ഇനിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. മാറ്റങ്ങളിങ്ങനെ വളരെ സാവധാനത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് വേഗത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവണം എന്നതാണ്. അത് സേവനങ്ങൾ നൽകുന്നതിലെ കാര്യക്ഷമത വർദ്ധിക്കണം, സേവനങ്ങളുടെ ഗുണമേന്മ വർദ്ധിക്കണം, അതുപോലെ അഴിമതി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. അത്തരം കാര്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഉതകുന്ന തരത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ വലിയ പരിഷ്കാരങ്ങളാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്.